ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പായസമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണത് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം ഞങ്ങളെ വീട്ടിൽ പേരക്ക ഉണ്ട്, ഇഷ്ടംപോലെ പേരക്ക ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം കഴിഞ്ഞു തുടങ്ങി, കിലോ പേരയാണ്. അപ്പോൾ പേരക്ക നമുക്ക് കിട്ടണമെങ്കിൽ ഇതേപോലെ കവറിലൊക്കെ കെട്ടി പൊഴിഞ്ഞ് വെച്ചാലേ നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ പൊതിഞ്ഞ് വെച്ച് നല്ല പഴുത്ത് നിൽക്കുന്ന പേരക്ക കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, നമുക്കൊന്ന് പായസം ഉണ്ടാക്കി നോക്കിയാലോ. അതായത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രുചികളല്ല വേണ്ടത്. അപ്പോൾ ഞാനതിന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതി. രണ്ട് പേരക്ക ഇട്ടിട്ടോ, നല്ല പഴുത്താണെന്ന് മൂത്തുക്കണേ, നല്ല പഴുക്കാനായിക്കണം. അപ്പോൾ ഇത് രണ്ടും ഞാൻ കഴുകി തോലൊക്കെ ചെത്തിയിട്ട് ഇതൊന്ന് ചെറിയ കഷ്ണാക്കി മുറിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിവിടെ ചെറിയ കഷ്ണാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പേരക്കൊക്കെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഒരു കഷ്ണം പോലും ഇല്ല, അതിൻ്റെ കുരുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇത് കുറുന്നൻ തന്നെയാണ്, അതൊന്ന് അടിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി അതിന് വേണ്ട ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിന് വെള്ളം വെച്ച് മൂന്ന് വെല്ലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ചവ്വേരി, ഒരു 100 ഗ്രാമോളം ചവ്വേരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കേകി വൃത്തിയാക്കിയിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് ആദ്യം വെള്ളം വെച്ച് തിളച്ചപ്പോൾ അതിലേക്ക് ചവ്വേരി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം നെയ്യ് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ ഈ ഒരു ചവ്വേരി അടി പിടിക്കാതിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു അല്പം നെയ്യ് ഒറ്റിച്ച് കൊടുത്താൽ നമുക്ക് ഇടക്കൊക്കെ ഒന്ന് ഇളക്കിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ചവ്വേരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം പായസം ഉണ്ടാക്കുന്നത് ശർക്കരയിലാണ്. പഞ്ചസാരയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കാം. ഞാനിത് പരീക്ഷണമാണ്. അപ്പം ശർക്കര ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉരുക്കി വെച്ച ശർക്കര കയ്യിൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ആ ഒരു പേരക്കൻ്റെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തോട് അടിക്കണ്ട കേട്ടോ. നമുക്ക് പാകത്തിന് ഇനിയിപ്പോൾ ഇതിൽ പാലും ചേർക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം ഉണ്ടായാലും ഇപ്പോൾ ഇതിൽ പാലും കൂടി ചേർക്കുമ്പം ഒരുപാട് വെള്ളമാവൂലേ. അപ്പോൾ ആ ആ ചവ്വരിയും ശർക്കരയും ആ ഒരു പേരക്കൻ്റെ ആ ജ്യൂസും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ആ ചവ്വരി വേകണ ആ ഒരു ടൈമേ ഇതിന് വരുന്നുള്ളൂ. പിന്നെ പേരക്കൊന്നും അധികം വേകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് തിളച്ചാൽ നമ്മൾ പായസം റെഡി ആയിട്ടോ. പിന്നെ നമുക്കൊന്ന് എന്താ ഇത് അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് തൂമിച്ചെടുത്താൽ മതി. ഇത് വേകുമ്പോൾ ആ ഒരു എന്താ പേരക്കൻ്റെ ആ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കുറുന്നനെയായിട്ടുണ്ട്. ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ ജീരകം, അതുപോലെ ചെറിയ ജീരകം വറുത്ത് ഏലക്കായൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് അങ്ങനെ വേണമെങ്കിൽ ഇവിടെ കേട്ടോ. ഞാനത് ജീരകം അല്ല ഏലക്കായ മാത്രം ഇട്ടിട്ടുള്ളൂ. ഏലക്കായ പൊടിച്ചിട്ട് ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കുക. നമ്മളെ പായസം ഇവിടെ റെഡിയായി. ഇനി അണ്ടി മുന്തിരി ഒന്ന് വറുത്ത് കോരിയിടാം. അപ്പോൾ പേരക്ക കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനാദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.